ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചായകുടിയും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ചോറും കറിയൊക്കെ വെക്കാൻ പോണത് അപ്പം മക്കൾക്ക് സ്കൂളില്ലല്ലോ അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ബീഫ് കറി വെച്ചില്ലേ അതിൽ കുറച്ച് ബീഫ് മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പം അതിൽക്ക് ഇനി കുറച്ച് പപ്പാളിയും തക്കാളിയും ഉള്ളിയൊക്കെ ഒരു തട്ടിക്കൂട്ട് ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ പപ്പാളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതൊരു കുറച്ച് വലിയ കഷ്ണത്തിലാക്കിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നീ ഇറച്ചി കണ്ടിട്ടിട്ട് ഒരു വിസിലടിപ്പിച്ച ഇറച്ചിക്കാറ് രണ്ട് റെഡി ആവുമല്ലോ പിന്നെ കുറച്ച് പയറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഉപ്പേരി വെക്കുക അപ്പോൾ റിജുവിനും നിച്ചോനും പയർ ഉപ്പേരി ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഒരു ഉപ്പേരി വെക്കുക അതേ കുറച്ച് വേദനയുണ്ട് അതും കൊണ്ടും ഒരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പപ്പാളിയൊക്കെ ഇതാ അരിഞ്ഞ് ഞാൻ ഇറച്ചിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വെല്ലുവിളിയില്ലേ അത് നീളത്തിലരിഞ്ഞിട്ട് അതും കൂടി ഞാൻ ഇട്ടുകൊടുക്കണം നമ്മൾ പിന്നെ കറി ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂടി ഒപ്പിക്കാൻ ഉഷാറല്ലല്ലേ അപ്പം ഇന്ന് സ്കൂളും കൂടി ഇല്ലല്ലോ അപ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്തായാലും സ്പെഷ്യലായിട്ട് വേണ്ടി വരും ഉറപ്പാണ് അപ്പോൾ ഞാൻ ഇല്ല ഇറച്ചി വെച്ചിട്ട് ഇറച്ചിക്കരനാക്കുക അപ്പോൾ ഉള്ളത് തികയുമില്ല രണ്ട് പണിക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള ചോറും കറിയും കൂടി വേണം അപ്പോൾ എന്തായാലും തികവില്ലേ അപ്പോൾ ഇങ്ങനെ ആക്കിയാലും എന്തായാലും തികയാലോ അപ്പോൾ പപ്പാളി ഇട്ടുകൊടുത്തു ഉള്ളി ഇട്ടുകൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ജീരകം പൊടിച്ചതും കൂടി ഉണ്ട് ഇട്ടിട്ട് പിന്നെ ഇറച്ചിയിൽ മാത്രമല്ല ഉപ്പുള്ളൂ നമ്മളെ പപ്പാളിക്കുള്ള ഉപ്പൊന്നുമില്ലല്ലോ അതിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് അധികം വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുത്തു കേട്ടോ കറി നല്ല ഇങ്ങനെ നീണ്ടു തിന്നോട്ടെ നേരിച്ചിട്ട് അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വിസിലണ്ടടുപ്പിച്ചെടുക്കാം പിന്നെ ഇങ്ങനെ തട്ടിക്കൂട്ടുകറി ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ ഇത് കാണാൻ അത്രയും ഭംഗിയൊന്നുമില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല അടിപൊളി കറി ആയിരിക്കും അങ്ങനെ ഞാൻ കുക്കറൊക്കെ അടച്ചു കൊടുത്ത് ഒരു വിസിലിനുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വിസിലിന ഓഫാക്കിയിടാം പിന്നെ ഞാൻ കുറച്ച് ചെറുളിയൊക്കെ തൊലിച്ച് അരിഞ്ഞ് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് പയറുപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അടുത്ത് പോയി വന്നപ്പോഴേക്ക് ഇതാ എണ്ണയ്ക്ക് ഇങ്ങനെ ചട്ടി ഇങ്ങനെ പൊകീനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ഗ്യാസ് സിമ്മിൽ ഇട്ട് കൊടുത്ത് പിന്നെ പച്ചമുളക് ഒരട്ട് പച്ചമുളക് ഇട്ടെടുത്തിട്ടുള്ളൂ ആകെ രണ്ട് പയറുള്ളൂ അപ്പോൾ അത് പേരി വെച്ചാൽ അല്ലെങ്കിൽ മക്കൾ പച്ചക്കറി ഒന്നും തിന്നൂല അപ്പോൾ പയറുപ്പേരി അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പം അവർക്ക് രണ്ടാക്കും അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പയർ ഉപ്പേരി ഒക്കെയാണ് അങ്ങനെ ഉള്ളിക്ക് പിന്നെ പയറൊക്കെ ഇട്ടെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ നല്ല ഇളയ പയറായിരുന്നു അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടി വെച്ച് ഒരു മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുകയാണ് പയർപ്പേരി പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് വട്ടം ഒന്ന് ഇടക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ അടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പോൾ ഇപ്പം തുറന്നു നോക്കിയപ്പം നല്ല വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് ഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഗ്യാസൊക്കെ കൊണ്ട് ഓഫ് ചെയ്തു പിന്നെ ഈ ചട്ടിയിൽ നിന്ന് പയറുപ്പേരിയാണ് മാറ്റി വെച്ചു കേട്ടോ അപ്പം നമ്മുടെ കറി അതേപോലെ ആവിയൊക്കെ പോയിട്ട് നല്ല ഉഷാറായി വന്നിരുന്നു അപ്പോൾ അതും ഇനി തൂമിക്കാന്ന് വെച്ചിട്ട് ആ ചട്ടി കഴുകിയിട്ട് ആ ചട്ടി തന്നെ തൂമിച്ചെടുക്കാമെന്ന് ചോദിച്ചിട്ട് ആ ചട്ടി കഴുകി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ വെച്ചെടുത്തു അതേപോലെ തന്നെ ചെറുളി നേരത്തെ അരിഞ്ഞ് വെച്ചപ്പോൾ കുറച്ച് അധികം അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നീതിക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും ഇമല്ലിച്ചപ്പും ഒക്കെ ഉണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തൂമിച്ച് പരാം അങ്ങനെ ഉള്ളിയും കറിവേപ്പിൻ്റെയും മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ തോന്നും കുറച്ച് ഗരം മസാലയും കൂടിയുണ്ട് ഈ ഉള്ളി കണ്ട് ഇട്ട് എടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അത് കറിക്ക് വാർന്നു കൊടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഗരം മസാലൻ്റെ ടേസ്റ്റൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ വാടണ സമയത്ത് ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് ഗരം മസാലയും കൂടി കണ്ട് ഇട്ട് എടുത്തിട്ട് നല്ല ഉള്ള ഇളക്കി ചൂടാക്കി എടുത്തിട്ട് കറി കണ്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കറി കാണാൻ അത്ര രസമൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള കറിയായിരുന്നു കേട്ടോ നല്ല അടിപൊളി കറിയായിരുന്നു അങ്ങനെതാ ഒക്കെ അപ്പം മൂത്തൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ അതൊക്കെണ്ട് കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ ചട്ടി കേട്ടോ എടുത്തത് ആ ചട്ടി കയറ്റി എടുത്തിട്ട് പിന്നെ എളുപ്പം എന്താ ചെയ്തത് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ കണ്ടിട്ടുണ്ട് വാട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മളെ വഴുതനങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതായിക്കൊണ്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ വഴുതനങ്ങ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടായിരുന്നു അതിൻ്റെ ആ കറ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കറുപ്പ് കളറാകുമല്ലോ അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഒക്കെ വാരി എടുത്തിട്ട് അതും ഇട്ട് എടുത്തിട്ടായിക്കും ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഇട്ടിട്ട് നല്ലോണം ഉണ്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് വേവിച്ചെടുക്കുന്നത് അപ്പം നല്ല അടിപൊളിയായിട്ട് ഇപ്പം വന്ന് വന്നിരിക്കുന്നുണ്ടോ അപ്പം നല്ല ഉടഞ്ഞിട്ടുമില്ല നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഗ്യാസ് ഒക്കെ ഓഫാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈദനുപ്പേരിയായി പയറുപ്പേരിയായി അതുപോലെ കറിയായി ചോറൊക്കെ അതാ ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ കുളിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ വെച്ചു പണിക്കാർക്ക് ചോറൊക്കെ കൊടുത്തയച്ചു അതിന് ശേഷം പാത്രം കഴുകാനുട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു അച്ചാറും കുപ്പി ഒഴിഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് കഴുകിയെടുത്ത് വെക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ അത് പൊട്ടിക്കല് അച്ചാറും കുപ്പി എന്നാൽ പൊട്ടണ ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റാണ്ട് കഴുകിയെടുത്തൊക്കെ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അത് പൊട്ടിക്കണേ കരം പണി പിന്നെ ഞാനിങ്ങനെ ഒഴീണ കുപ്പികൾ ഒഴിണ കുപ്പികൾ ഇങ്ങനെ കഴുകലെ കേട്ടോ ഉപ്പിൻ്റെ ഒഴിഞ്ഞാൽ ഉപ്പിൻ്റെ കുപ്പി കഴുകും പഞ്ചസാര ഒഴിഞ്ഞാൽ പഞ്ചസാരൻ്റെ കുപ്പി കഴുകും അപ്പോൾ അങ്ങനെയെന്നറിയുമോ നമുക്ക് ഇന്ന് ഷെൽഫിൽ എല്ലാ കുപ്പികളും വൃത്തിയായിട്ട് ഉണ്ടാവും ചെയ്യും ഷെൽഫിൽ കുപ്പികൾ കഴുകുമ്പോൾ ഒന്നായിട്ട് കഴുകാനും ഉണ്ടാവില്ല കേട്ടോ ഓരോരോ കുപ്പികൾ കഴിയാൽ അങ്ങനെയാണ് ഞാൻ ചെയ്യല് അപ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് അടി കഴുകി എടുത്ത് വെക്കാനെട്ടോ പാത്രം കഴുകൽ കഴിഞ്ഞാൽ തന്നെ പണികൾ കഴിയുമല്ലോ ഇനി പാത്രം കഴുകിയിട്ട് അകൊക്കെ ഒന്ന് അടിച്ച് വാരി ഇടണം അതേപോലെ അടുക്കളയിൽ തുണ്ടൊന്ന് തുടച്ചിടണം പിന്നെ പിന്നെ ഇനി നാല് മണിക്ക് അടുക്കളയിലേക്ക് വന്നാൽ മതി നാല് മണിക്ക് മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അതേപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തെടുത്താൽ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ അങ്ങനെ പാത്രം കഴുകൽ കഴിഞ്ഞു അതേപോലെ തന്നെ അകൊക്കെ ഒന്ന് അടിച്ചു വരിട്ട് തുണ്ടൊക്കെ ഒന്ന് തുടച്ചതിനു ശേഷം കുറച്ചേറെ റെസ്റ്റ് എടുത്തു കേട്ടോ പിന്നെ ഞാൻ വരുന്ന ഒരു മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് റിച്വന് മണിക്ക് മദ്രസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് അസർബാങ്ങ് കൊടുത്തപ്പോൾ പള്ളിയിൽ പോവുകയാണ് നാല് മണിക്ക് മദ്രസ് ഉണ്ടാണ് പോഴാണ് ചാഴക്കെന്തെങ്കിലും കടി ഉണ്ടാക്കാലോന്ന് ചോദിച്ചിട്ട് വന്നത് അപ്പോൾ നേന്ത്രപ്പഴം പഴം വാട്ടാന്ന് വെച്ചിട്ട് പഴമൊക്കെ അരിഞ്ഞ് ചട്ടിയിലൊക്കെ ആക്കി വെച്ചപ്പോഴാണ് തേങ്ങ എല്ലാം കേട്ടോ അപ്പോൾ ഒരു തേങ്ങയൊക്കെ പൊളിച്ചെടുക്കുകയാണ് തേങ്ങ പൊളിച്ചെടുക്കാൻ പിന്നെ ഒരു തേങ്ങ പൊളിക്കണമെങ്കിൽ അരമണിക്കൂർ വന്നിട്ടോ പാരമേ പറഞ്ഞിട്ട് കാര്യമില്ല തേങ്ങ വിളിക്കാൻ ശരിക്കും അറിഞ്ഞൂടെ പാര അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കുത്തി ഇങ്ങനെ എടുക്കും അങ്ങനെ ഇങ്ങനെയൊക്കെയോ തേങ്ങയൊക്കെ പൊളിച്ച് കഴിഞ്ഞിരിക്കുന്നുട്ടോ തേങ്ങയൊക്കെ പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പഴം വാട്ട അടുപ്പത്ത് വെച്ചോയ്ക്ക് നെയ്യൊക്കെ ഒഴിച്ചെടുത്ത് വാട്ടിയിട്ട് തേങ്ങ ഇട്ട് കൊടുത്തു കുറച്ച് പഞ്ചസാര ഒക്കെ വാട്ടി വാട്ടിയെടുക്കാൻ കേട്ടോ പൊറിച്ച് മദ്രസ് പള്ളിക്കൊന്ന് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇത് റെഡി ആവണമെന്ന് പറഞ്ഞിട്ടുള്ള ആക്കലാണ് ഒരു തേങ്ങ പൊളിക്കണ നേരം കൊണ്ട് വേറെ ഉള്ളവരാണെങ്കിൽ ഒരു ചാക്ക് തേങ്ങ പൊളിച്ചിട്ടുണ്ടാവും കേട്ടോ ഞാൻ അങ്ങനെ നിന്നിട്ടാണ് പൊളിക്കണത് അങ്ങനെ കഴിഞ്ഞ് ഇതാ പഴമൊക്കെ വാട്ടി എടുത്ത് റെഡി ആക്കുന്നു കേട്ടോ പഴം വാട്ടിയെടുത്ത് റെഡി ആയിപ്പോ റിച്ച് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നു അപ്പോൾ ചായ വെച്ചിരിക്കാൻ മറിഞ്ഞിരുന്നു കേട്ടോ തേങ്ങ പൊളിക്കാൻ നിന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറച്ച് പാൽപ്പൊടി മഞ്ചസാര ഒക്കെ ഇട്ട് കുറച്ച് ഓർലിക്സ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് ഓർലിക്സ് കലക്കി കൊടുത്തിട്ട് അവന് ചായയും കൊടുത്തിട്ട് അവനെ പറഞ്ഞു വിടാന്ന് വിചാരിച്ചിട്ട് ആ പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഓർലിക്സും പഴം വാട്ടിയതും ഒക്കെ അവനെ കൊടുത്തു ഓനെ പറഞ്ഞു വിടുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക